ലോക സിനിമയെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഫിലിം സൊസൈറ്റികൾ ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ സജീവമാണ്. പൈനൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിക്ക് ഓഗസ്റ്റ് മാസം യുദ്ധവിരുദ്ധ സിനിമകളുടെ മാസമാണ്. രണ്ടായിരത്തി അഞ്ചിലാണ് പയ്യന്നൂരിൽ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി പ്രവർത്തനം തുടങ്ങുന്നത്. സിനിമയെ കേവല വിനോദോപാധി എന്നതിനപ്പുറം ഗൗരവമുള്ള രാഷ്ട്രീയ ഉപകരണം കൂടിയായി കണ്ട ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നമായിരുന്നു ഓപ്പൺ ഫ്രെയിം. മുടങ്ങാതെ 20 വർഷമായി 5 ദിവസം നീളുന്ന ചലച്ചിത്രോത്സവം ഓപ്പൺ ഫ്രെയിം സംഘടിപ്പിക്കുന്നു. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും പൊള്ളുന്ന ഓർമ്മകളുള്ള ഓഗസ്റ്റ് ഓപ്പൺ ഫ്രെയിമിന് യുദ്ധവിരുദ്ധ ചലച്ചിത്രമേളയുടെ മാസമാണ്. സമീപകാല ലോക സിനിമയിലുണ്ടായ 3 ശ്രദ്ധേയമായ യുദ്ധവിരുദ്ധ ചലച്ചിത്രങ്ങളാണ് മലയാളം സബ് ടൈറ്റിലുകളോടെ ഇക്കുറി ഈ മേളയിൽ പ്രദർശിപ്പിച്ചത്. ആദ്യ ദിവസം ടെർസാൻ നാസർ, അറബ് നാസർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത പലസ്തീൻ ചിത്രം ഗാസ മോണമോർ പ്രദർശിപ്പിച്ചു. അതിജീവനത്തിൻ്റെ ദുരിതങ്ങൾക്കിടയിലും പ്രണയത്തിലാകുന്ന രണ്ട് പ്രായമായവരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. രണ്ടാം ദിനം ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നിർമ്മിക്കപ്പെട്ട ശക്തമായ സിനിമ ക്ലോണ്ടൈക് പ്രദർശിപ്പിച്ചു. മരിയാന എർഗുർബാച്ച് എന്ന സംവിധായിക യുദ്ധത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ചിത്രം രൂപപ്പെടുത്തിയത്. മേളയുടെ അവസാന ദിവസം ഇറാൻ സിനിമയായ വേൾഡ് വാർ 3 പ്രദർശിപ്പിച്ചു. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായ ഈ സിനിമ ഹിറ്റ്ലറായി വേഷമിടാൻ ക്ഷണിക്കപ്പെടുന്ന ദരിദ്രനായ ഒരു മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ കൊല്ലവും പ്രദർശിപ്പിക്കുക യുദ്ധവിരുദ്ധ ചിത്രങ്ങളാണ്. കാരണം ഹിറോഷിമ ദിനവും നാഗസാക്കി ദിനവും വരുന്നതും യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവങ്ങളുടെ ഓർമ്മ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മാസമാണ് ഓഗസ്റ്റ്. അതുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റിനകത്ത് നമ്മൾ ഓഗസ്റ്റിലുള്ള ഒരു പരിപാടി ഈ യുദ്ധവിരുദ്ധ ചലച്ചിത്രമേള. ഇപ്പൊ നമ്മൾ 3 ദിവസമായിട്ട് പ്രദർശിപ്പിച്ചു. ലോകമെങ്ങും മനുഷ്യർ നടത്തുന്ന അതിജീവന പോരാട്ടങ്ങളുടെ രാഷ്ട്രീയത്തെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പയ്യന്നൂരിന് പരിചയപ്പെടുത്തുകയാണ് ഗൗരവപൂർവ്വം ചലച്ചിത്രങ്ങളെ കാണുന്ന ഈ ആസ്വാദക കൂട്ടായ്മ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.